ഈ റംസാനും ചെറിയ കുട്ടിയായിട്ട് വന്നതാണ്. ഈ പട്ടണത്തിൽ ഭൂതം ചെയ്യുമ്പോഴും മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ നാളിന് ശേഷം വീണ്ടും മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അദ്ദേഹമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ്? ആക്ച്വലി ഒരു വലിയ ഫാൻ ബോയ് ആണ് ഞാൻ. അതിപ്പോ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിലില്ല. പക്ഷെ എനിക്ക് ഞാൻ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ മമ്മൂക്കാനെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആണ്. പട്ടണത്തിൽ പോലും ചെയ്യുമ്പോൾ ഞാൻ 3rd class അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഓക്കെ സൂപ്പർ സ്റ്റാർ അല്ലാതെ നമുക്ക് നമ്മുടെ ഒരു ഫേവറേറ്റോ അങ്ങനെയുള്ളൊരു ഇതിനകത്ത് നിന്ന് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു പടം ചെയ്തു എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി, നമുക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി അങ്ങനെയൊക്കെ. പക്ഷേ അതിൽ അഭിനയിച്ചെങ്കിലും ഞാൻ ഭീഷ്മയിലും മമ്മൂക്കായിട്ട് സീനൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള പ്രൊമോഷന് മമ്മൂക്കയും എല്ലാവരും ഉണ്ടായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആക്ച്വലി മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മമ്മൂക്കായിട്ട് കുറച്ചു നേരം സംസാരിച്ചു, ഫോട്ടോ എടുത്തു. മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഇന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ആദ്യം വന്നേ, നിന്നെ കണ്ടില്ലോ സ്റ്റേജിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ബാക്കിൽ നിൽക്കുമായിരുന്നു, എനിക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായില്ല. ആ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ എടുത്ത് സംസാരിച്ചു. അന്ന് വെൽ സ്പെൻഡ് ആയിരുന്നു അന്നത്തെ ദിവസം എല്ലാവരുമായിട്ട്. ഇപ്പോൾ സൗബിൻ്റെ ആയാലും അമലേട്ടൻ അന്ന് ഉണ്ടായില്ല, പ്രൊമോഷൻ ഒന്നും അമലേട്ടൻ വരില്ല. പക്ഷേ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു, മെമ്മറബിൾ ഡേ ആയിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ പടത്തിൻ്റെ കാര്യം പറയാം, എനിക്ക് അത്ര ഒരു ഫ്രീഡം എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. കാരണം ആ 3rd class പയ്യനാണ് ഇന്ന് രതി പുഷ്പത്തിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് സൗബിൻക്ക് അത് കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചാൽ പണ്ടത്തെ മമ്മൂക്കായിട്ടുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഒരുമിച്ച് ആരും എഡിറ്റ് ചെയ്തിട്ടുണ്ടായി. അത് അയച്ചിട്ട് ഒരിടത്ത് നീ ആയിരുന്നല്ലേ, ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ പറയാണ്ടിരുന്നേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ മമ്മൂക്കാരുടെ അടുത്ത് എങ്ങനെ ഞാൻ അത് പറയാ. പിന്നെ വേറെ ലാംഗ്വേജിലൊക്കെ നിങ്ങൾ പടങ്ങൾ അഭിനയിച്ചു, അതിൽ നിന്ന് അഭിനയിച്ചു തോന്നുന്നു അല്ലേ തമിഴിലൊക്കെ? ഞാനിപ്പം എന്റെ തമിഴ് പടം ഇപ്പൊ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? റിവീൽ ചെയ്യാൻ ഭാഗത്തിനുള്ള വിശേഷങ്ങളായോ? സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആക്ടിങ് പരിപാടിയുള്ള ഒരു സിനിമയാണ്. ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ടീമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് പറഞ്ഞ പോലെ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പം എൻ്റെ ക്യാരക്ടറിന് ഇത്തിരി തമിഴ് ഡയലോഗ് ഉണ്ടായിരുന്നു. അതും ഒരു സ്ലാങ് ഒരു ചെൻ സ്റ്റൈലിഷ് തമിഴ്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതാണ് ഇപ്പം വെയിറ്റിംഗ്, ലുക്കിംഗ് ഫോർവേർഡ് ടു ദാറ്റ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ റിലീസ് ആവും ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആയ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എത്ര രസമുണ്ടാവും? ശ്രമിക്കാം, ശ്രമിച്ചാൽ മതി, എല്ലാം നമ്മൾ ശ്രമിക്കണം അല്ലേ?